രേഖകൾ ലഭ്യമാവാത്തതിനെ തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തിരുവമ്പാടി പഞ്ചായത്തിലെ സരോജിനിക്കും ഗോപിക്കും രേഖകൾ ഉടൻ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനാവശ്യമായ റവന്യൂ രേഖകൾ ഉടൻ ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡിൽ കുടുംബങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്ക് രേഖകൾ നൽകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കലക്ടർ നിർദ്ദേശം നൽകണമെന്നാണ് ഉത്തരവ്. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് കലക്ടർ 2 മാസത്തിനകം മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കേസ് തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. താഴെ തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ വീടുകളിലാണ് പട്ടികജാതി കുടുംബങ്ങൾ കാലങ്ങളായി നരകതുല്യ ജീവിതം നയിക്കുന്നത്. 60 വർഷം മുമ്പാണ് കുടികിടപ്പാവകാശം വഴി 2 കുടുംബങ്ങൾക്ക് സമീപത്തെ തുറമ്മൽ കുടുംബം 10 സെന്റ് വീതം ഭൂമി നൽകുന്നത്. പ്രധാന റോഡരികിലായി 3 വീടുകളാണുള്ളത്. ആദ്യ വീട്ടിൽ താമസിച്ചിരുന്നത് കുനിയിൽ പറമ്പത്ത് മാരൻ കുടുംബവുമായിരുന്നു. ഓടിട്ട ഈ വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാരൻ്റെ മരണശേഷം സഹോദരിയുടെ മകൾ സരോജിനി തൊട്ടടുത്ത് കൂരകെട്ടി താമസിക്കുന്നുണ്ട്. മതിയായ രേഖകളുടെ അഭാവം മൂലം വീട് അറ്റകുറ്റപ്പണികൾക്കോ പുനർനിർമ്മാണത്തിനോ യാതൊരുവിധ സഹായവും ലഭ്യമല്ലാത്ത ഇവരുടെ ദുരിതം നേരത്തെ CTV ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പൊതുപ്രവർത്തകനായ സെയ്തലവി അനടിയിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് പ്രത്യേക ഉത്തരവ്. വാർത്തയെ തുടർന്ന് ലാൻഡ് ട്രിബ്യൂണലിൽ അപേക്ഷ സമർപ്പിക്കാൻ നേരത്തെ വില്ലേജ് ഓഫീസർ കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. രേഖകൾ ലഭ്യമാവുന്ന മുറയ്ക്ക് ഭവന നിർമ്മാണത്തിന് സഹായധനം നൽകുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി.